മൂന്നാം മോദി സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തകൃതിയാക്കുകയാണ് NDA. ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ. എന്നാൽ വകുപ്പ് വിഭജനത്തിൽ ഘടകകക്ഷികൾ വിലപേശുന്നത് BJPക്ക് തലവേദനയായിരിക്കുകയാണ്. കേന്ദ്രത്തിൽ പ്രധാന വകുപ്പുകളുടെ 4 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നിതീഷ് കുമാറിന്റെ JDU ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. റെയിൽവേ, കൃഷി, വ്യവസായം, രാസവളം, ഗ്രാമീണ വികസനം, ജലവിഭവം എന്നീ വകുപ്പുകളിൽ 4 ആവശ്യപ്പെടുക. ബീഹാറിന് പ്രത്യേക പദവിയും നിതീഷിന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സ്പീക്കർ പദവിയും സുപ്രധാന വകുപ്പുകളും നായിഡുവിന്റെ തെലുങ്കുദേശ പാർട്ടിയും ആവശ്യപ്പെടും. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകൾ അകലെ വീണ BJPക്ക് ഭരിക്കാൻ TDPയും JDUവും ചേർന്ന് നേടിയ 28 സീറ്റുകൾ നിർണായകമാണ്. ഇതോടൊപ്പം മറ്റു സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ട 272 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ NDAക്ക് കഴിയും. ക്യാബിനറ്റ് പദവിയടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഇരുവരും മോദിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. മത്സരിച്ച 5 സീറ്റിലും ജയിച്ച LJP ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു നിർണായക വിവരമാണ്. 7 സീറ്റുള്ള ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെടുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും പ്രതിപക്ഷം വളരെ ശക്തമാകുകയും ചെയ്ത സാഹചര്യത്തിൽ സ്പീക്കറുടെ തീരുമാനവും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് വിശ്വസ്തനായ BJP MPയെ സ്പീക്കറാക്കാനാണ് മോദിക്ക് ഏറെയും താല്പര്യമുള്ളത്. പുതിയ സർക്കാർ ബീഹാറിന് പ്രത്യേക പദവി നൽകുന്നത് പരിഗണിക്കുമെന്നും രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി JDU നേതാവ് KC ത്യാഗി പറഞ്ഞു. എന്നാൽ JDU NDAയുടെ ഭാഗമായി തുടരുന്നതിനുള്ള വ്യവസ്ഥകളല്ല ഇതെന്നും തങ്ങളുടെ പിന്തുണ നിരുപാധികമാണെന്നും ത്യാഗി പറയുന്നു. ആന്ധ്രാപ്രദേശിന് മുൻഗണനാ പദവി, വിവിധ ക്യാബിനറ്റ് സ്ഥാനങ്ങൾ എന്നിവ നായിഡുവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA യോഗത്തിൽ തങ്ങളുടെ പിന്തുണ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എഴുതി നൽകി. 293 പേരുടെ പിന്തുണയാണ് NDA സർക്കാരിനുണ്ടാവുക. സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് 272 സീറ്റുകളാണ്. ഇന്നലെ നടന്ന NDA യോഗം നരേന്ദ്രമോദിയെ സഖ്യത്തിന്റെ നേതാവായി തെരഞ്ഞെടുത്തു. NDA മുന്നണിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരുടെ യോഗം ഈ മാസം 7 ഡൽഹിയിൽ ചേരുകയാണ്. BJPക്ക് 240 ലോക്സഭാ സീറ്റുകളാണ് നേടാനായിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകളുടെ കുറവുണ്ട്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശ പാർട്ടിക്ക് 16 സീറ്റുകളും നിതീഷ് കുമാറിന്റെ JDUവിന് 12 സീറ്റുകളുമുണ്ട്. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. മോദി സർക്കാരിനെതിരെ മൂന്നാം മുന്നണിയുണ്ടാക്കാൻ നേതൃത്വം നൽകിയയാളാണ് ചന്ദ്രബാബു നായിഡു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് NDAയുടെ ഭാഗമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യവുമായി ഇരുവരും സഖ്യത്തിലാകാനുള്ള സാധ്യത ഏറെയുണ്ടായിരുന്നു. അതിനാൽ BJPക്ക് ഇരു പാർട്ടികളിൽ നിന്നും ശക്തമായ വിലപേശലുകളാണ് നേരിടേണ്ടി വരുന്നത്. ചിരാഗ് പാസ്വാന്റെ ലോക ജനശക്തി പാർട്ടി ഉൾപ്പെടെയുള്ളവരും ക്യാബിനറ്റ് പദവി ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് ഒരു ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്നും മറ്റൊരു സഹമന്ത്രി സ്ഥാനം ലഭിച്ചാൽ അത് ബോണസായിരിക്കുമെന്നും LJP നേതാക്കൾ പറയുന്നു. അധികാരം മൂന്നാം വട്ടവും കൈപ്പിടിയിലായെങ്കിലും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ഭരണമാകും മോദി നേരിടുന്ന വലിയ വെല്ലുവിളി. അതേസമയം തൽക്കാലം പ്രതിപക്ഷത്തിരുന്ന് NDAയിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങുമ്പോൾ ഇടപെടാമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്.